സംരക്ഷിത ആഹാരം എന്ന നിലയിൽ പച്ചക്കറി വിളകൾക്കുള്ള സ്ഥാനം അദ്വിതീയമാണ്. ഇതിൽ തന്നെ ഇലക്കറി വിളകൾ നമ്മൾ പണ്ടുമുതലേ ഉപയോഗിച്ചു വരുന്നു. പോഷക മൂലകങ്ങളായ ജീവകം എ, ജീവകം സി എന്നിവ കൂടുതൽ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഇലക്കറി വിളകളിൽ പ്രാധാന്യമർഹിക്കുന്ന കൃഷിയാണ് ചീരകൃഷി. ചീരയിൽ ചുവപ്പും പച്ചയും ഇനങ്ങളുണ്ടെങ്കിലും ഭൂരിഭാഗം പേർക്കും പ്രിയം ചുവപ്പിനോടാണ്. നമ്മുടെ നാട്ടിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇലക്കറി വിളയും ചീരയാണ്. ഇത് പള്ളിച്ചൽ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവതി നട ഏലായിലെ ദിലീപ് എന്ന യുവ കർഷകന്റെ ചീരത്തോട്ടമാണ്. തളിരണിഞ്ഞ ചീരകൾ ചിരിതൂകി സമൃദ്ധമായി നിൽക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്കിവിടെ കാണാനായത്. ഒരേക്കർ പാട്ടത്തിനടുത്താണ് ദിലീപിന്റെ ചീരകൃഷി. കർഷകനായിരുന്ന മുത്തശ്ശനോടൊപ്പം കുട്ടിക്കാലം മുതൽക്കേ വയലേലകളിൽ ഭൂമിയുടെ വിശാലമായ പച്ചപ്പിലേക്ക് ഇറങ്ങി നിന്ന് പഠിച്ച കൃഷിപാഠങ്ങളാണ് ദിലീപിന്റെ കരുത്ത്. പച്ചച്ചീരയോടൊപ്പം ചുവപ്പ് ഇനങ്ങളായ അരുണും പ്രാദേശിക ഇനമായ പള്ളിച്ചൽ സിന്ദൂരവുമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളായി ദിലീപ് ചീരകൃഷി തുടങ്ങിയിട്ട്. ഞാൻ വാഴ, പച്ചക്കറി, ചീര മുതലായ വിളകൾ കൃഷി ചെയ്തു വരുന്നു. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പച്ചക്കറിയാണ്. ചീര, പാവല്, സലാഡ്, പയർ, ഇങ്ങനെ മൊത്തത്തിലായി കൃഷി ചെയ്ത് നമ്മുടെ ഏറ്റവും വലിയ വെറൈറ്റി എന്ന് വെച്ച് കഴിയുക പള്ളിച്ചൽ സിന്ദൂര ചീരയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഡിമാൻഡ് ഉള്ളത് പള്ളിച്ചൽ സിന്ദൂര ചീരയ്ക്കാണ്. കെട്ടിന് നമുക്കിവിടെ 400 മുതൽ 450 വരെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരുണ്, പച്ച എന്നീ ചീരകളും നമ്മൾ കൃഷി ചെയ്ത് വരുന്നുണ്ട്. വർഷത്തിൽ നമുക്ക് എല്ലാ ദിവസവും ചീര കൊടുക്കുവാനുള്ള രീതിയിലാണ് നമ്മൾ ചീര കൃഷി ചെയ്യുന്നത്. പല പല സ്റ്റേജായിട്ട് നമ്മൾ കൃഷി ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് എല്ലാ ദിവസവും ചീര കൊടുക്കാനുമായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ കച്ചവടക്കാർ ഇവിടെ വന്ന് ചീര എടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ആനയറ മാർക്കറ്റ്, സംഘമൈത്രി എന്നിവിടങ്ങളിലെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ദൂരസ്ഥലങ്ങളിലൊന്നും വന്ന് നമുക്ക് ചീര എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നിത്യേല ചീര എല്ലാവർക്കും കൊടുക്കാനുമായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം കൃഷിഭവൻ്റെ കീഴിൽ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരവും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയാലും പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാഭകരമാണ് നമുക്ക് ചീര കൃഷി വെച്ച് കഴിഞ്ഞാൽ 25-30 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കുവാൻ സാധിക്കുന്നു. കുറഞ്ഞ കാലയളവിൽ കൃഷി ചെയ്ത് നിത്യേന എന്നോണം വിളവും വരുമാനവും നേടാം എന്നതാണ് ചീരയുടെ മെച്ചം. ചെലവ് കുറവും ലാഭം കൂടുതലും. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 30 മുതൽ 45 ദിവസത്തിൽ വിളവെടുക്കാൻ സാധിക്കുന്ന വിളയാണ് ചീര. മിക്കവാറും എല്ലാ മണ്ണിലും ചീര വളരും. നല്ല സൂര്യപ്രകാശവും നനവും കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ഇതിൻ്റെ കൃഷി. ദിലീപ് ഏകദേശം 2 ഏക്കറോളം ഭൂമിയിലാണ് കൃഷി ചെയ്തു വരുന്നത്. സ്ഥിരമായി ദിലീപ് ചെറുപ്പക്കാലം മുതലേ കൃഷി ചെയ്യുന്ന വിളയാണ് ചീരകൃഷി. ഇതിൽ ചീരയിൽ അരുൺ എന്ന വെറൈറ്റിയും സുന്ദരി ചീര എന്ന് പറയുന്ന വെറൈറ്റിയുമാണ് കൃഷി ചെയ്തു വരുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ മറ്റു സംസ്ഥാനത്തിലേക്ക് വരെ ഈ ചീര ഇവിടുന്ന് കർഷകർക്ക് വിപണനം നടത്തി വരുന്നു. പിന്നെ ഇതിനു പുറമെ, ചീരകൃഷിക്ക് പുറമെ പാവൽ, സാലഡ് വെള്ളരി എന്നിവ കൂടി ദിലീപ് കൃഷി ചെയ്തു വരുന്നു. ദിലീപിൻ്റെ ഈ വിജയത്തിൻ്റെ ഒരു രഹസ്യം എന്ന് വെച്ചാൽ, ഈ ഏകദേശം എല്ലാ സീസണിലും നമുക്ക് ഡിമാൻഡുള്ള പച്ചക്കറിയാണ് ചീര. ഒരു വർഷത്തിൽ 365 ദിവസവും ശ്രീ ദിലീപ് ചീര കൃഷി ചെയ്തു വരുന്നതാണ്. ഇവിടുത്തെ പച്ചക്കറിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ചീരയ്ക്ക് പുറമെ സാലഡ് വെള്ളരിയും പാവൽ, പടവലം, ലോക്കൽ ഡിമാൻഡ് എന്താണോ അതനുസരിച്ച് ഈ കർഷകൻ കൃഷി ചെയ്തു വരുന്നു. കൃഷിസ്ഥലം നന്നായി കിളച്ചിളക്കി, കളകൾ നീക്കി, കട്ടകൾ ഉടച്ച് നിരപ്പാക്കി നിലം ഒരുക്കുന്നു. കോഴിവളം, ചാണകപ്പൊടി എന്നിവ അടിവളമായി ചേർത്തതിനു ശേഷം ചീരവിത്തുകൾ മണലുമായി യോജിപ്പിച്ച് നേരിട്ട് കൃഷിസ്ഥലത്ത് പാകുന്നതാണ് ദിലീപിന്റെ രീതി.
കള പെരുകിയാൽ ഉൽപ്പാദനം കുറയും. അതുകൊണ്ട് കളകൾ യഥാവസരം നീക്കം ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇലകൾ സമൃദ്ധിയായി യഥാസമയം ലഭിക്കാൻ ആവശ്യാനുസരണം വളവും നൽകുന്നു. കോഴിവളവും രാസവളവും നൽകാറുണ്ട്. ഇലകളിൽ ഇരിക്കാതെ രാസവളം തട്ടിക്കളയുകയും ചെയ്യും. വിളവെടുപ്പ് വരെ ദിവസേന ജലസേചനവും നടത്താറുണ്ട്. 30 ദിവസത്തിൽ വിളവെടുക്കാവുന്നതിനാൽ 10 തവണ വരെ ഒരു വർഷം കൃഷി ചെയ്യാം. 4 മാസം വരെ പൂവിടാതെ നിൽക്കുന്ന ചീര ഇനമാണ് പള്ളിച്ചൽ സിന്ദൂരം. ഈ ഇനത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നമായ ചീര സ്ക്വാഷും തയ്യാറാക്കാൻ സാധിക്കും. ചീര പിഴുതുമാറ്റിയാണ് ഇവിടുത്തെ വിളവെടുപ്പ്. ഒരു കൃഷിയിൽ 1 ഏക്കറിൽ നിന്ന് ശരാശരി 800 കെട്ട് ചീര ദിലീപ് വിളവെടുക്കാറുണ്ട്. 1 കിലോ ചീരയ്ക്ക് ശരാശരി 30 രൂപയാണ് ദിലീപിന്റെ വിൽപ്പന വില. മറ്റു ജില്ലകളിൽ നിന്ന് വരെ കച്ചവടക്കാർ സ്ഥിരമായി ഈ കൃഷിയിടത്തിലെത്തി ചീര വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. കാലങ്ങളായി തരിശുകിടക്കുന്ന നിരവധി സ്ഥലങ്ങളും ദിലീപ് പാട്ടത്തിനെടുത്ത് പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു. കൃഷിയോടുള്ള താൽപ്പര്യവും അർപ്പണ മനോഭാവവും ആത്മാർത്ഥതയുമുണ്ടെങ്കിൽ കൃഷി എല്ലായ്പ്പോഴും ലാഭകരമായിരിക്കുമെന്നാണ് ദിലീപ് സ്വന്തം അനുഭവത്തിൽ നിന്നും സാക്ഷ്യപ്പെടുത്തുന്നത്. വിശദവിവരങ്ങൾക്കായി വിളിക്കാം. ദിലീപ് എസ്, ചാമവിള പുത്തൻവീട്, ഭഗവതി നട പി ഒ, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9072475160.